നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഗണപതി മിത്തെങ്കിൽ അള്ളാഹുവോ ഈ ചോദ്യം വന്നതും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അണ്ണാക്കിലെ പിരിവെട്ടി അതുവരെ തള്ളിമറിച്ചുകൊണ്ട് വന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം തൊണ്ടയിൽ കയറി ഉടക്കി അള്ളാഹുവിനെ തൊട്ടാൽ മുസ്ലിം സംഘടനകൾ വന്ന് നെഞ്ചത്ത് കയറുമെന്നുള്ളത് കൊണ്ട് ഗോവിന്ദഷിൻ്റെ തൊണ്ടയിടറി പിന്നെ വീണെടുത്ത് കിട്ടുന്നങ്ങ് ഉരുണ്ടു എല്ലാ വിശ്വാസവും മിത്തല്ല ചില വിശ്വാസങ്ങൾ മിത്താണെന്നായിരുന്നു എം പി ഗോവിന്ദൻ്റെ മറുപടി ഇതിനെയാണ് സഖാക്കളെ നട്ടലില്ലായ്മ എന്ന് പറയുന്നത് എന്നിട്ടും ഉളുപ്പില്ലാതെ ഇവർ പറയും നിലപാട് നാളെ മുതൽ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല മൂപ്പരി പിണക്കമാണ് എന്നെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നാലും ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ മിത്തുകളെ മിത്തുകളായി കാണണം അതങ്ങനെ മാത്രം കണ്ടാൽ മതി മിത്തുകളെ ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ അത് സി പി എം അംഗീകരിച്ച് തരില്ല ഗണപതി മിത്ത് തന്നെയാണ് അല്ലാതെ ശാസ്ത്രമല്ല അത് പറയാൻ ഒരു മടിയുമില്ല മിത്ത് മിത്തായിട്ട് തന്നെ കാണാം അതുപോലെ തന്നെ പരശുരാമനും മിത്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞു അള്ളാഹു മിത്താണെന്ന് പറയാൻ ഷംസ് തയ്യാറാകുമോ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത് ഇതിൽ സി പി എമ്മിന്റെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് എല്ലാ വിശ്വാസവും മിത്തല്ല എന്നുള്ള എം വി ഗോവിന്ദന്റെ മറുപടി അവരുടെ വിശ്വാസ പ്രമാണമാണിത് അതിനെ മിത്തെന്ന് പറയേണ്ടതില്ല വിശ്വാസത്തിന്റെ ഭാഗമായി അവർ കാണുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി ഞങ്ങൾക്കതിൽ ഒരു തർക്കവുമില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഗോവിന്ദ മാഷ പറയാതെ പറഞ്ഞു കേട്ടോ ഞമ്മൻ്റെ ടീംസിനെ നമുക്ക് പേടിയാണെന്ന് എന്തിനങ്ങനെ കാലു നിൽക്കുന്നേ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിനെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കാം അല്ലാതെ ഒരു വിഭാഗത്തെ താങ്ങി മറ്റു വിഭാഗങ്ങളെ കയറി തോണ്ടുന്ന ഏർപ്പാട് ഒളിപ്പില്ലായ്മയാണ് ഹിന്ദുവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനത്തിലായിരുന്നു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അത് വിശ്വാസമാണെന്ന് പറഞ്ഞ് എം ഗോവിന്ദൻ ഒഴുകി ഇങ്ങനെ എത്ര കാലം ഒഴിഞ്ഞു മാറും വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ കാണിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയ കളി ഒരിക്കൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തും എല്ലാ കാലത്തും ജനങ്ങളെ പൊട്ടനാക്കാമെന്ന് കരുതരുത് സമസ്ത കണ്ണുരുട്ടിയാൽ നിന്ന് പറയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നിട്ടും അമികൾ വിളിക്കുന്നത് ഇരട്ട ചങ്കൻ വഖഫ് ബോർഡ് നിയമം പി എസ് സിക്ക് വിടുമെന്ന ചർച്ച വന്നപ്പോൾ സമസ്ത കണ്ണുരുട്ടി അപ്പോൾ തന്നെ തീരുമാനം മാറ്റി ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിയതിന് സമസ്തയേക്കാൾ കലിയിളകിയപ്പോൾ പുരോഗമനം പറയുന്ന സി പി എമ്മിന്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു വല്ലാത്ത സ്ത്രീപക്ഷ സർക്കാർ തത്തമ്മയെ പൂച്ച പൂച്ചിയെന്ന് പറഞ്ഞ് തത്തമ്മയെ പേടിപ്പിക്കല്ലേ അതുപോലെ സർക്കാരെ സമസ്ത സമസ്ത എന്ന് പറഞ്ഞാൽ മതി ഗോവിന്ദ മാഷിനോടും കൂട്ടരോടുമാണ് ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാ മതങ്ങളും ഒരുപോലെ സമത്വമാണ് ഞങ്ങളുടെ മേനെന്ന് വന്ന് നിന്ന് തള്ളരുത് മലയാളികരെ ഉടക്കം ഏതായാലും ഗോവിന്ദ മാഷി ഇപ്പോൾ ഏറിലാണ് വന്നിരുന്ന ആധികാരികമായി മണ്ടത്തരം പറഞ്ഞ് തേഞ്ഞുട്ടി ഇതാണ് ഈ സി പി എം ആർക്ക് മാധ്യമങ്ങളെ കണ്ടുകൂടാത്തത് വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കളയും അല്ലേ മാഷേ നന്ദി നമസ്കാരം